ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മളെല്ലാവരും ലൈഫിൽ ചിലപ്പോൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, നമ്മൾ ലൈഫിൽ ഒറ്റപ്പെട്ട് പോയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാണ്, നമുക്കെന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാകില്ല എന്നൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മേ ബി നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു കാര്യം, ശരി, നമുക്കൊരു പെറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റും, അവരും നമ്മൾ ഒരുപാട് സ്നേഹിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോയിന്ന് നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ചില ആൾക്കാരെ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അവർ മേ ബി ഒറ്റപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർ അധികമായിട്ട് പെറ്റ്സിനെ സ്നേഹിക്കുന്നവരായിരിക്കാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കാം. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു അമ്മയോ, അല്ലെങ്കിൽ ഒരു അച്ഛനോ, ഒരു വ്യക്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരുപാട് മേ ബി പൂച്ചകളെ വളർത്താം, അവർ ഒരുപാട് മേ ബി പട്ടിയെ വളർത്താം, അങ്ങനെ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ ഒരുപാട് ഒരുപാട് വളർത്തുന്ന ആൾക്കാരായിരിക്കാം. അതിന് നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്ന് വഴക്കിട്ടിയ ആൾക്കാരായിരിക്കാം. സോ അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആൾമോസ്റ്റ് ഒരു വയോധികയാണ്, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യം ഒരുപാട് കടന്നു പിടിച്ച ഒരു സ്ത്രീയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൻ്റെ 61-ാമത്തെ വയസ്സിൽ 2015 ഒരു കുഞ്ഞു വീട്ടിലാണ് മേരി താമസിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ USA ടെക്സാസിലെ ഹഡ്സൺ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. സോ നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ഹഡ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥലം, നോട്ട് ദ പ്ലേസ്. സോ അവിടെ ആ സ്ത്രീ താമസിക്കുന്ന ഒരു വീടിന് ചുറ്റും 2056 കാലഘട്ടത്തിൽ വലിയ അപ്പാർട്ട്മെൻറ്റ്സുകൾ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ അപ്പാർട്ട്മെൻറ്റ്സുകളായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അങ്ങനെയുള്ളൊരു സമയത്ത് ആ സ്ത്രീയുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ താമസിക്കുന്ന ഒരു നെയ്ബർ ആ ഒരു സ്ത്രീയുടെ വീട്ടിൻ്റെ അതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ എന്താ പറയുക, സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യം ആ ഒരു വ്യക്തി കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അത് വളരെ വലിയൊരു സത്യത്തിലേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് വളരെ വലിയൊരു മിസ്റ്ററിയിലേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു അൺസോൾവ്ഡ് കേസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സോൾവ് ചെയ്യപ്പെട്ടൊരു കേസ് കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ആ ഒരു കേസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ഇത് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സങ്കടവും വിങ്ങലും ഒക്കെ മേ ബി കടന്നു വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മേരിയുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാൻ തുടങ്ങാം ഓരോന്നായിട്ട്. മേരിയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ മേരി ജനിക്കുന്നത് 1950 മേരി ജനിക്കുന്നത്. ഹഡ്സൺ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, ടെക്സസിലെ ഹഡ്സൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ജനിക്കുന്നത്. ഒരു സാധാരണ കുടുംബങ്ങളിലും സാധാരണ കുടുംബമായിട്ടുള്ള ഒരു ചെറിയൊരു പോർട്ടി ലൈൻസിനുള്ളിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനത്തെ ഒരു ഫാമിലിയിലാണ് മേരി ജനിക്കുന്നതും വളരുന്നതും ഒക്കെ തന്നെ. മേരിയുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മേരി അധികമായിട്ട് ആൾക്കാരുടെ അടുത്ത് കോണ്ടാക്ട്സ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അധികമായിട്ട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഫ്രണ്ട്സൊക്കെ വളരെ കുറവാണ്, കുഞ്ഞിലാണെങ്കിലും തൻ്റെ 61-ാമത്തെ വയസ്സിലാണെങ്കിൽ പോലും. സൊസൈറ്റിയിൽ കുറച്ച് പിന്മാറി നിൽക്കുന്ന ക്യാരക്ടറാണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നൊരു വ്യക്തിയാണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുള്ള മേരിയുടെ ലൈഫിൽ 25-ാമത്തെ വയസ്സിൽ തൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോകാണ്. ആൾറെഡി പോർട്ടി ലൈൻസിനുള്ളിലുള്ള ഒരു ഫാമിലിയാണ്, ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയാണ്, വളരെ സ്ട്രഗിൾ അനുഭവിച്ചാണ് ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേരിയുടെ അച്ഛനും അമ്മയാണ് തൻ്റെ 25-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നത്. ഇതിനുശേഷം മേരി ഒറ്റയ്ക്കായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒറ്റപ്പെട്ട് പോയി എന്ന് വേണമെങ്കിലും പറയാം. സോ അതിനുശേഷം മേരി ഒരു ചെറിയൊരു കുഞ്ഞ് ശമ്പളമൊക്കെ വളരെ കുറവുള്ളൊരു ജോലിക്ക് പോവാണ്. ആ ജോലി വളരെ സ്ട്രഗിൾഫുള്ളായിട്ടുള്ള ഒരു ജോലിയാണ്, ശമ്പളം വളരെ കുറവാണ്, മേരിക്ക് പോലും ജീവിക്കാനുള്ള പൈസ അതിൽ നിന്നും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു സിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സ്ഥലം. സോ അവിടെ മേരിയുടെ ആ കുഞ്ഞു വീട്, ആ കുഞ്ഞു വീട്ടിൽ മേരി ഒരുപാട് പൂച്ചക്കുട്ടികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പൂച്ചക്കുട്ടികളെ. മേരിക്ക് ഈ പൂച്ചക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു, തൻ്റെ മക്കളെപ്പോലെ ആയിരുന്നു ആ ഒരു പൂച്ചക്കുട്ടികളെ കരുതിയിട്ടുണ്ടായിരുന്നത്. സോ മേരിയുടെ ആ കുഞ്ഞു വീടിന് ചുറ്റും ഇതേ സമയത്ത് മേരി വളരുന്നതിനനുസരിച്ച് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സുകൾ വളരാൻ തുടങ്ങി. വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സുകൾ വളരാൻ തുടങ്ങി. മേരിയുടെ വീട് മാത്രം അതിനെ നടക്കൊരു കുഞ്ഞു വീടായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സിൽ അങ്ങനെ വളരുന്നതിനെതിരെ മേരി മാത്രമായിരുന്നു അവിടെ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നത്, ചെറുതായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ചെറുതായിട്ട് ഇതൊന്നും ഇങ്ങനെ വളർത്താൻ പാടില്ല, എനിക്ക് ഇത്രമാത്രം വലിയ ബിൽഡിങ്സുകളൊക്കെ വരുന്നത് അതെന്ത് ചെയ്യുന്നൊരു ഒരുപാട് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ മേരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനിടയിൽ മേരിയുടെ ലൈഫിൽ 2 പ്രണയം ഉണ്ടായിരുന്നു.
ആദ്യത്തെ പ്രണയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. സോ ആ ഒരു വ്യക്തിയെ പ്രണയിച്ചു, ആ ഒരു വ്യക്തി തന്നെ കല്യാണം കഴിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സ് ആയി. രണ്ടാമത് വീണ്ടും ഒരു വ്യക്തി പ്രണയിക്കുകയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ വ്യക്തിയും കല്യാണം കഴിക്കുകയാണ്. സോ ആ ഒരു വ്യക്തിയുമായിട്ടും ഡൈവേഴ്സ്ഡ് ആയി, പരസ്പരം ജീവിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇതിനുശേഷം മേരി ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാനിനി എന്തായാലും ആരെയും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഒരൊറ്റ കൂട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് മേരി ഒറ്റത്തടിയായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഫുഡ് വെച്ച് ഇങ്ങനെ ജീവിച്ച് ആ ഒരു കൊച്ചു വീട്ടിൽ ജീവിച്ചു പോവാണ്. അധികമായിട്ട് കോൺടാക്ട്സ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞില്ല, അതുപോലെ തന്നെ അധികമായിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. തൻ്റെ ഫാമിലിയിൽ പോലും അധികമായിട്ട് കണക്ഷൻസോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു വലിയ അത്രമാത്രം വലിയ രീതിയിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്ത, മേരിയെ വന്ന് കാണാത്ത അല്ലെങ്കിൽ മേരിയോട് സംസാരിക്കാത്ത റിലേറ്റീവ്സുകളാണ് കൂടുതലും, മേരിക്ക് പോലും അറിയാത്ത റിലേറ്റീവ്സുകളാണ് ഒരുപാടെന്ന് വേണമെങ്കിൽ പറയാം. അവരായിട്ടൊന്നും യാതൊരു വിധ കണക്ഷൻസും മേരിക്കില്ലായിരുന്നു. അങ്ങനെ മേരി ജീവിച്ചു പോകുമ്പോൾ മേരിക്ക് ഒരുപാട് കൂട്ടിന് പൂച്ചകൾ പൂച്ചക്കുട്ടികളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മേരി ജോലി കഴിഞ്ഞ് വരും, ഫുഡ് വെച്ച് കൊടുക്കും, പൂച്ച അതുവരേക്കും പൂച്ചക്കുട്ടികളെ കാത്തിരിക്കും. സോ മേരി സർവൈവ് ചെയ്യുന്നതിനനുസരിച്ച് ആ പൂച്ചക്കുട്ടികളും സർവൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ മേരിയുടെ ലൈഫിൽ എന്ത്, സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് 2015 ആ ഒരു കാലഘട്ടത്തിൽ മേരിക്ക് ഒരു 61 വയസ്സുള്ള ഒരു സമയത്ത് മേരി ഇങ്ങനെ തന്നെയാണ് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. നെയ്ബർ മേരിയുടെ വീട്ടിൻ്റെ സൈഡിലുള്ള ആ ഒരു വഴിയിൽ കൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അയാൾ വളരെ സംശയാസ്പദമായിട്ടൊരു തോട്ട്സിനുള്ളിലേക്ക് പോയത്, മേരിയുടെ വീട് കണ്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സുകളൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് ഇട്ടിരിക്കുകയാണ്, കുറേ നാളുകളായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥ പോലെ ചെടികളൊക്കെ അങ്ങ് ഇടതുവെന്ന് വളർന്ന് നിൽക്കുകയാണ്. സോ മേരി ഉണ്ടായിരുന്നെങ്കിൽ മേരി അതൊക്കെ കട്ട് ചെയ്ത് വിടുകയായിരുന്നു. വീട്ടിൽ ആൾ താമസമേ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു നേച്ചറായിരുന്നു ആ ഒരു വീട്ടിന് ചുറ്റും. സോ അതുകൊണ്ട് തന്നെ പല നാളുകളായിട്ട് തൂക്കാത്ത മുറ്റം, കരിയിലെ നിറഞ്ഞു കിടക്കുന്ന മുറ്റം, പൂച്ചക്കുട്ടികളൊന്നും കാണാനില്ല. അധികമായിട്ട് മേരി പുറത്തിറങ്ങാത്തൊരു വ്യക്തി കൂടിയാണ്, കുറേ നാളുകളായി മേരിയൊക്കെ കണ്ടിട്ട്. സോ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ വീട്ടിൻ്റെ വാതിൽ തട്ടി നോക്കുകയാണ്. ഒരു റെസ്പോൺസും ഇല്ല. വീട്ടിൻ്റെ വാതിലിൽ ഒരു ഗ്ലാസ് ഉണ്ട്. സോ ഒരു ഗ്ലാസ് വഴി നോക്കിയപ്പോൾ കർട്ടനൊക്കെ മൂടിയിട്ടിരിക്കുന്നുണ്ട്, ഒന്നും കാണാൻ വയ്യ. ഉള്ളിൽ ജനലിൻ്റെ സൈഡിൽ പോയി, അവിടെയും തട്ടി നോക്കി, അതുവഴി നോക്കിയപ്പോൾ അവിടെയും കർട്ടൻ കിടക്കുകയാണ്, ഒന്നും കാണാൻ വയ്യ. സോ ഇയാൾ വളരെ സംശയാസ്പദമായിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ ആലോചിച്ചിട്ടും എന്തായിരിക്കും സത്യം പറഞ്ഞാൽ മേരിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, മേരി എവിടെ പോയി, സോ മേരി ഇവിടെ ഇല്ലേ എന്നുള്ളൊരു തോട്ടിൽ അയാൾ വീണ്ടും തട്ടി നോക്കുകയാണ്. മാക്സിമം മേരി ഉണ്ടോ എന്നുള്ളത്, മേരിയുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് പല വിധത്തിലും അവിടെ നിന്ന് ശ്രമിക്കുകയാണ്. മേരിയെ കാണുന്നില്ല, മേരിയുമായിട്ട് കോൺടാക്റ്റും കിട്ടുന്നില്ല. സോ അതിനുശേഷം അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുകയാണ്. പോലീസുകാരെ വരാണ്, അവർ വന്നിട്ട് തട്ടി നോക്കുകയാണ്, ഒരു റെസ്പോൺസും ഇല്ല. സോ അവർ വാതിൽ പൊളിക്കുകയാണ്. അപ്പോൾ തന്നെ നെയ്ബേഴ്സിൽ ഒരുപാട് ആൾക്കാർ കൂടാൻ തുടങ്ങി, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, ആ ലേഡി എവിടെ പോയി, എന്താ ഇവിടെ സത്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെ ടോക്സ് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പോലീസുകാരെ വാതിൽ തകർത്ത് ഉള്ളിലേക്ക് പോയപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല്, അഴുകിയ എന്താ പറയുക, അഴുവിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, പുഴുവരിച്ച രീതിയിലുള്ള സ്മെൽസ് എന്നൊക്കെ നമ്മൾ മേ ബി സ്മെൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. വയലിലെവിടെയെങ്കിലും ഒരു മൃഗം എന്തെങ്കിലും ചത്ത് പുഴുത്ത് കിടക്കുന്ന സമയത്ത് അതുപോലത്തെ സ്മെല്ല്, അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ല്. സോ അങ്ങനെ അതുകാരെ എല്ലാവരും മൂക്ക് കുത്തിക്കൊണ്ട് പോലീസുകാരൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മേരി വളർത്തിയിരുന്ന പൂച്ചകളൊക്കെ, പൂച്ചക്കുട്ടികളൊക്കെ ആ ഒരു വീട്ടിനുള്ളിൽ ചത്ത് പുഴുത്ത് കിടക്കുകയാണ്. നോട്ട് ദാറ്റ് പോലീസുകാർ അപ്പോൾ എന്തായാലും അവർക്ക് ആൾറെഡി ഇത് അറിയാം. എന്താണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, പെറ്റ്സിലിങ്ങനെ കൂട്ടത്തോടെ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഓണറും മരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേരിയും മരിച്ചിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കാം. സോ മേരിയുടെ ബോഡി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വീട് ഫുള്ള് പരിശോധിച്ച് നോക്കുകയാണ്, വീടിന് പുറത്ത് പരിശോധിച്ച് നോക്കുകയാണ്, സിറ്റി മൊത്തം പരിശോധിച്ച് നോക്കുകയാണ്, മേരിയെ കാണാനില്ല. അവിടെയുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് നോക്കുകയാണ്, അവർക്കറിയില്ല എന്നാണ് പറയുന്നത്. കാരണം മേരി അധികമായിട്ട് പുറത്തിറങ്ങാത്ത, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്, നമുക്കറിയില്ല. മേരിയുടെ അകന്ന റിലേറ്റീവ്സ് അവരറിയുന്നത് നമ്മൾ മേരിയെ കോൺടാക്ട് പോലും ചെയ്യാറില്ല, നമുക്കറിയില്ല എന്നുള്ളൊരു റെസ്പോൺസാണ് പറയുന്നത്. പോലീസുകാർ കുറച്ച് നാളൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങാണ്, സിറ്റിയിലൊക്കെ അന്വേഷിച്ച് നോക്കാൻ തുടങ്ങാണ്, മേരിയെ പറ്റിയിട്ടൊക്കെ എൻക്വയറി ചെയ്യാൻ തുടങ്ങാണ്. മേരിയുടെ ഡെഡ് ബോഡി മാത്രം ഫൗണ്ട് ചെയ്തില്ല, പൂച്ചയുടെ ആ ഒരു വേസ്റ്റൊക്കെ അവർ കുഴിച്ചിടുകയാണ്. എന്നിട്ട് ഇതേ സമയത്ത് മേരിയുടെ ആ വീടിന് ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ മേരി ഇല്ല, ലോൺ ആരും അടയ്ക്കുന്നില്ല, ആ വീട് ബാങ്ക് ജപ്തി ചെയ്യുകയാണ്. എന്നിട്ട് അതിനുശേഷം ലേലത്തിന് വിടുകയാണ്. സോ ഓൾമോസ്റ്റ് ഒരു മൂന്ന് പേരോളം ആ ഒരു വീട്ടിൽ താമസിക്കാൻ വന്നു. കുറച്ച് കാലൊക്കെ അവർ താമസിച്ചിട്ട് അവർ മാറിപ്പോയി. ഫൈനലി 2017 ഒരു കപ്പിൾസ് ആ ഒരു വീട് ഒരു 3 വർഷം റെൻറ്റിന് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരാണ്. വീട് നോക്കുകയാണ് അവർ, നോക്കിയിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീടൊക്കെ നോക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ വന്നിട്ട് ഈ വീട്ടിൻ്റെ മണ്ടയിൽ ഈ ആറ്റിക്കാണ്, ആറ്റിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി അങ്ങനെയാണ് തോന്നുന്നത് അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്, ഒരു തട്ട്, ചില ഇംഗ്ലീഷ് പദങ്ങളൊക്കെ നമുക്ക് കാണാം, ഒരു ഏണി പോലൊരു സാധനം വലിച്ചിങ്ങനെ താഴോട്ടിട്ടിട്ട് നമ്മൾ അതുവഴി ഇങ്ങനെ കയറിപ്പോകും. അപ്പോൾ അതുപോലത്തെ ഒരു ഏണി പോലത്തെ ഒരു സാധനം അത് വലിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് കയറിപ്പോയി നോക്കുകയാണ്. സോ അതിൻ്റെ മണ്ടയിൽ ഫുള്ള് ഇരുട്ടും കാര്യങ്ങളൊക്കെ ടോർച്ചൊക്കെ അടിച്ച് നോക്കുകയാണ്. അപ്പോൾ ദൂരെ ഒരു ബോർഡ് മാത്രം ഇങ്ങനെ എന്താ പറയുക, തൂക്കിയിട്ടിരിക്കുന്ന പോലെ കിടക്കുക, ബാക്കിയൊക്കെ നേരെ കിടക്കുക. സോ
അയാൾ അങ്ങോട്ട് കയറി പതുക്കെ പതുക്കെ അതിനുള്ളിൽ കയറി കുറേ വലയും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാണ്. പല വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാത്ത ഒരാട്ടിക്കാണല്ലോ. അയാൾ അങ്ങനെ ഉള്ളിലേക്ക് പോയി ടോർച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഈ രണ്ട് റൂമുകൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അതായത് ഒരു റൂം ഒരു റൂം, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൻ്റെ ഒരു സൈഡിലേക്ക് അവർ പോവാണ്, ആ ഒരു വ്യക്തി പോവാണ്. അപ്പോൾ അവിടെ ഫുൾ മണ്ടയിൽ മറച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു വുഡ് വെച്ചിട്ട്. പക്ഷേ ആ ഒരു വുഡിൻ്റെ ഒരു സൈഡിൽ എന്തോ പൊട്ടി ഒരു ഹോള് പോലെ കിടക്കുകയാണ്. സോ അങ്ങനെ ആ ഒരു ഹോളിനുള്ളിലേക്ക് അടിച്ചു നോക്കുകയാണ്. അടിച്ചു നോക്കിയ സമയത്ത് ഒരു അസ്ഥി കൂടെ കിടക്കുകയാണ് ആ ഹോളിനുള്ളിൽ. മേരിയുടെ റിമൈൻസ് ആയിരുന്നു അത്. സോ അത് പോലീസുകാരുടെ അടുത്തൊക്കെ പറയാണ്. അപ്പോൾ ഇത്രയും നാളും കാണാതായ മേരി ആ ഒരു ഗ്യാപ്പിനുള്ളിലായിരുന്നു. അങ്ങനെ മേരി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. പക്ഷേ തിയറിയിൽ എന്താണ് മേരിക്ക് സംഭവിച്ചതെന്നുള്ള ലൈറ്റായിട്ട് പറയുന്നത്, ഒരു പൂച്ചക്കുട്ടി എങ്ങാനും മേ ബി ആ ഒരു ഗ്യാപ്പിനുള്ളിലായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ ഒരു പൂച്ചക്കുട്ടിയെ കയറ്റാനായിട്ട് മേരി ഇറങ്ങിയപ്പോൾ അതിനുള്ളിൽ സ്റ്റക്കായി പോയിട്ടുണ്ടായിരിക്കാം. മേരിക്ക് തിരിച്ച് കയറാനോ അലറ് വിളിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും ഇൻഫോം ചെയ്യാനോ ഒന്നും കഴിയാത്ത സിറ്റുവേഷനിൽ മേരി അങ്ങനെ മരിച്ചിട്ടുണ്ടാകാം. ശ്വാസം കിട്ടാതെ, ഫുഡ് കിട്ടാതെ കുറേ നാൾ കിടന്ന്. അങ്ങനെ മേരി മരിച്ച സമയത്ത് മേരിയുടെ കൂടെ ആ ഒരു പൂച്ചക്കുട്ടികൾ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു തീരു പറയുന്നുണ്ട്. അട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ആക്സിഡൻ്റ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു സംഭവമായിരുന്നു മേരിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ആയിരിക്കാം മേ ബി സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നുള്ള ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാ. സോ നിങ്ങളടുത്ത് കൊണ്ടൊന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ മേ ബി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ നിങ്ങളെ കുറിച്ചിട്ട് മരിച്ചിട്ടുണ്ടാകും, അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ അവരുടെ ഒപ്പം അവരുടെ പെറ്റ്സ് മരിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ആൻഡ് എക്സ്പെഷ്യലി ഒറ്റയ്ക്ക് താമസിക്കുന്ന അത്ര സന്തോഷമുള്ളൊരു കാര്യമൊന്നുമില്ല. ആ ഒരു സങ്കടം മറക്കാനായിരിക്കും മേ ബി ഒരുപാട് പേര് പെറ്റ്സിനെ വളർത്തുന്നതും. അതും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.